ഓണത്തിന് പച്ചക്കറി വിപണിയിലും സർക്കാരിന്റെ ഇടപെടൽ. കൃഷിവകുപ്പിന്റെ പഴം പച്ചക്കറി വിപണികൾ തുറന്നു. സംസ്ഥാനതല ഉദ്ഘാടനം പാളയം ഹോർട്ടികോർപ്പ് സ്റ്റാളിൽ കൃഷിമന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. റേഷൻ കടവഴി ഭക്ഷ്യധാന്യങ്ങൾ, സൗജന്യ ഭക്ഷ്യക്കിറ്റ്, കുറഞ്ഞ വിലയ്ക്ക് ഓണവിഭവങ്ങൾ വാങ്ങാൻ സപ്ലൈകോയുടെ ഓണ സ്പെഷ്യൽ ഫെയറുകൾ, ഇതിനു പുറമെയാണ് പച്ചക്കറി വിപണിയിലും സർക്കാരിന്റെ ഇടപെടൽ. കൃഷിവകുപ്പിന്റെ പഴം പച്ചക്കറി വിപണികൾ തുറന്നു. സംസ്ഥാനതല ഉദ്ഘാടനം പാളയം ഹോർട്ടികോർപ്പ് സ്റ്റാളിൽ കൃഷിമന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. ഈ കർഷക ചന്തകൾ സ്ഥിരമായ സംവിധാനങ്ങളായി എല്ലാ പഞ്ചായത്തുകളിലും ഉണ്ടാകുന്നതിനും ഓരോ പഞ്ചായത്തുകളിലും എവിടെയെല്ലാമാണോ അത്തരം ചന്തകളുടെ ആവശ്യകതയുള്ളത് അവിടങ്ങളിലെല്ലാം അത് ഉണ്ടാക്കിയെടുക്കുന്നതിനും കർഷക കൂട്ടായ്മകളിലൂടെ കൃഷിക്കൂട്ടങ്ങളുടെ എല്ലാം കേരളത്തിൽ യാഥാർത്ഥ്യമാവുകയാണ്. അപ്പോൾ 2010 കർഷക ചന്തകളിൽ നിന്ന് കേരളത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ കഴിയുന്ന കൃഷിക്കൂട്ടങ്ങളുടെ മുൻകൈയിൽ രൂപം കൊള്ളാൻ കഴിയുന്ന തരത്തിലേക്ക് നമുക്കിതിനെ വ്യാപിപ്പിക്കാൻ കഴിയും. വിഷരഹിതമായ ഭക്ഷണത്തെ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും. വിഷരഹിതമായ ഭക്ഷണത്തിന് ആവശ്യമായ പച്ചക്കറികൾ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കാനും സ്വയം പര്യാപ്തത്തിലേക്ക് നീങ്ങാനും കഴിയുമെന്ന വലിയ പ്രത്യേകതകൾ കൂടിയുണ്ട്. സംസ്ഥാനത്ത് 2010 കർഷക ചന്തകളാണ് പ്രവർത്തിക്കുക. പ്രാദേശികമായി കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളാണ് 10 മുതൽ 20% വരെ അധിക വില നൽകി സർക്കാർ സംഭരിക്കുന്നത്. ഇതാണ് കുറഞ്ഞ വിലയ്ക്ക് കർഷക ചന്തകൾ വഴി വിതരണം ചെയ്യുന്നത്. ഈ മാസം 7 വരെ ചന്തകൾ പ്രവർത്തിക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.